സമാധാന കാലത്തും സൈന്യത്തിന് ഏറെ ഉത്തരവാദിത്തമുള്ള ഒരു കാലമാണിത്. ഉദാഹരണത്തിന്, മുംബൈ ഭീകരാക്രമണം സൈന്യത്തിൻ്റെ ചുമതലകളെക്കുറിച്ചുള്ള പരമ്പരാഗത സങ്കല്പങ്ങളെല്ലാം മാറ്റിയെഴുതി. ചുറ്റും വെല്ലുവിളികളാണിപ്പോൾ. സ്വയം പ്രതിരോധത്തിലാക്കുന്ന ചില വാർത്തകളും പ്രതിരോധ രംഗത്ത് നിന്ന് പുറത്തു വരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്ന് നേരെ ചൊവ്വയിൽ പ്രതികരിക്കുന്നത് വൈസ് അഡ്മിറൽ കെ എൻ സുശീലാണ്. ദക്ഷിണ നാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണൻ നായർ സുശീലിലേക്ക്. സാറ് തന്നെ ഈ ഔദ്യോഗിക ജീവിതം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആവശ്യങ്ങളും ഇപ്പോഴത്തെ ആവശ്യങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്? ട്രെയിനിങ് ആൻഡ് പ്രിപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നേ ഉള്ളൂ. നേവിയുടെ കേപ്പബിലിറ്റി കുറച്ചുകൂടെ കൂടി, നമുക്ക് കുറച്ചുകൂടെ സീ ലെഗ്സ് ഉണ്ടെന്ന് പറയാം. പിന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ റോൾ, ഡേ ടു ഡേ റോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ ഈ വെസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ഷിപ്സ്, അല്ലെങ്കിൽ ഈസ്റ്റേൺ നേവൽ കമാൻഡ് ഷിപ്സ്, അല്ലെങ്കിൽ നമ്മുടെ സദേൺ നേവൽ കമാൻഡ് ഷിപ്സ് തന്നെ ഒരുപാട് ഈ പെട്രോളിങ്ങിന് പോകുന്നുണ്ട്, സർവൈലൻസ് മിഷൻസിന് പോകുന്നുണ്ട്, ഈ പൈറസി, പിന്നെ കോസ്റ്റൽ ഡിഫൻസ് റിക്വയർമെൻറ്റ്സ് വന്നുണ്ട്. പറഞ്ഞു വരുമ്പോൾ ദേർ ഈസ് എ ചേഞ്ച്. പക്ഷേ ഇപ്പോൾ കടലുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള യുദ്ധസന്നദ്ധതയാണ് ഈ നാവികസേന എന്ന് പറയുമ്പോൾ നമുക്കുള്ളത്. പക്ഷേ കടൽ കടന്നു വരുന്ന ആളുകളെയും പ്രത്യേകമായി നിരീക്ഷിക്കേണ്ട ഒരു ആവശ്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇപ്പം മുംബൈ ആക്രമണം തന്നെ അത് എത്രത്തോളം കണ്ണു തുറപ്പിച്ചിട്ടുണ്ട് ഈ നാവികസേനയെ? മുംബൈ ആക്രമണം ഒരു അൺഅവോയ്ഡബിൾ ഇൻസിഡൻ്റ് ആണെന്ന് പറയണം. പക്ഷേ അത് പറയാൻ ഒക്കുക എന്നുള്ള ഒരു ചോദ്യം നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഷുഡ് ഇറ്റ് ഹാവ് ഹാപ്പൻഡ്? ബട്ട് അത് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, കടൽ അതിൻ്റെ ആ വാസ്റ്റ്നെസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ഒരു ഇങ്ങനെ ഒരു ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. അഥവാ നമുക്ക് നേരത്തെ തന്നെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നതിന് അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. അത് ആ കടലിൻ്റെ ആ നേച്ചർ അങ്ങനെയാണ്. ഇപ്പോൾ ഫിഷിംഗ് ബോട്ട്സ് അല്ലെങ്കിൽ എത്രയോ ഷിപ്സ് ഇതെല്ലാം അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നു. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനോ നിർത്താനോ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനോ ഭയങ്കര എഫേർട്ടാണ്. ഇപ്പോൾ ഈ ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് തുടങ്ങിയത് ഈ നമ്മുടെ ഈ 26/11 വളരെ മുമ്പേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഇൻറ്റൻസിറ്റിയും അതിനുള്ള സർവൈലൻസും അതിനുള്ള ഒരു ഔട്ട്ലുക്ക് നേവിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പുതിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നില്ല. ഇതൊരു ഇൻസിഡൻ്റ് ഇങ്ങനെ ഉണ്ടായി, പക്ഷേ തടയാൻ കഴിഞ്ഞില്ല എന്നതാണ് നമ്മൾ. അതെ, അത് സംഭവിക്കുന്നു. അത് തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പല റീസൺസുണ്ട്. അതിൽ എക്സ്ക്യൂസ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ഒന്നാമത് ഇൻ്റലിജൻസ് കിട്ടണം. ഇൻ്റലിജൻസിൽ പല കോമ്പണൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണൻസ് എന്ന് വെച്ചാൽ വാട്ട്, വെയർ, വെൻ, വിതർ. അതായത് വാട്ട് ഇസ് ഇറ്റ്, എപ്പോഴാണ് അതിനെ കണ്ടത്, എവിടെ വെച്ചാണ് കണ്ടത്, എങ്ങോട്ടാണ് അത് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു റീസണബിൾ ഡിഗ്രി ഓഫ് ആക്യുറസി വെച്ച് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എവിടെയാണ് അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുക, എവിടെയാണ് നമുക്ക് ഈ സർവൈലൻസ് ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെയൊക്കെ നമുക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ഫോക്കസ് നമുക്ക് നടത്താൻ പറ്റും. ഇപ്പോൾ ഒരു കടലിലൊരു ഒരു ബോട്ടിനെ കണ്ടു എന്നൊരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അത് എന്ന് ഇന്ത്യയിലെത്തും, ഇപ്പോൾ വരുമോ അതോ ഒരു മാസം കഴിഞ്ഞ് വരുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പോൾ ഇത്രയും അന്ന് കിട്ടിയ ഇൻ്റലിജൻസ് റിപ്പോർട്ടിന് കൃത്യത ഇല്ലായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്? അത്ര കൃത്യത ഇല്ലായിരുന്നു എന്നാണ്. പക്ഷേ കൃത്യത ഇല്ലെങ്കിൽ കൂടി കൂടുതൽ ജാഗ്രത കാട്ടാമായിരുന്നു എന്ന് നമുക്ക് വാദിച്ചുകൂടെ? അത് വാദിക്കാം, തീർച്ചയായിട്ടും വാദിക്കാം. പക്ഷേ ജാഗ്രത എന്ന് പറഞ്ഞാൽ എത്ര നേരം അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതുകൂടെ വരും. ഇപ്പം നമ്മളിപ്പം ഇവിടെ ഒരു സെക്യൂരിറ്റി എക്സസൈസ് നടത്തുകയാണ്. പോലീസും അവരെല്ലാവരും ഇൻവോൾവ് ചെയ്തിട്ട് ഒരു സെക്യൂരിറ്റി എക്സസൈസ് നടത്തുകയാണ്. അതൊരു 10 ദിവസം നമ്മൾ നീട്ടി നിർത്തിയാൽ ആ ആ ജാഗ്രതയുടെ ഇൻറ്റൻസിറ്റി തന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ ഇല്ലാതെയാവും. പേൾ ഹാർബർ അറ്റാക്ക് ചെയ്തപ്പോഴത്തേക്കും അവർ അന്ന് അനൗൺസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ദിസ് ഇസ് ഫോർ റിയൽ, ദിസ് ഇസ് നോട്ട് എൻ എക്സസൈസ്, ദിസ് ഇസ് ഫോർ റിയൽ എന്ന് പറയേണ്ടി വന്നവർക്ക് അത്ര വിജിലൻസ്. നേരത്തെ വാർണിംഗ് ഉണ്ടായിരുന്നിട്ടും അല്ല, ഒരുപക്ഷെ എക്സസൈസ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവില്ല. അതും ദാറ്റ് ഇസ് വൺ പോസിബിലിറ്റി. പക്ഷേ ഇത്രയും നാൾ നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നു, അതിന് വേണ്ടിയിട്ട് വിജിലൻസ് റെസ്പോൺസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇത് നടന്നു. അത് നടന്നപ്പം
ഇത് പിന്നെയും പറയേണ്ടി വന്നു, ദിസ് ഇസ് ഫോർ റിയൽ, ദിസ് ഇസ് ഫോർ റിയൽ. അപ്പോൾ ഈ വിജിലൻസിൻ്റെ കുഴപ്പം ഇതാണ്, ഇറ്റ് ഈസ് ബിക്കംസ് വെരി ബോറിങ്. ഇങ്ങനെ ഒരു ഇങ്ങനെ വാച്ച് നടത്തിക്കൊണ്ടിരിക്കാൻ, ആ അതിൽ നമ്മൾ ചിലപ്പോൾ ഗാർഡ് താത്തിയാൽ ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലോയിറ്റബിൾ. അതായത് ഇപ്പോൾ ഒരു ടെററിസ്റ്റ് അല്ലെങ്കിൽ ഒരു എനിമി ഏജൻറ്റ്, ഹി ഹാസ് ഗോട്ട്, അവർക്ക് ആ ടൈം ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ഒരു സൈന്യത്തിൻ്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇത് ബോറിംഗ് ആവാതിരിക്കുക എന്നതാണല്ലോ. അതെ അതെ. ഇപ്പോൾ ആ ഡിസിപ്ലിൻ എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ? ഇല്ല ഇല്ല, അത് ഹ്യൂമൻ നേച്ചറാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര ഡിസിപ്ലിൻ എടുത്താലും ഒരു ഹ്യൂമൻ നേച്ചർ വിൽ ടേക്ക് ഓവർ അറ്റ് സം ടൈം. പക്ഷേ വെൻ വി ബിക്കം അവെയർ, ഇപ്പോൾ ഒരു 26/11 കഴിഞ്ഞിട്ട് ഒരു അവെയർനെസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു എക്സ്ട്രാ ബൂസ്റ്റ് ഇസ് ഓൾസോ ദെയർ ഇൻ ദ പീപ്പിൾ. അല്ല, അതിനപ്പുറം എന്തെങ്കിലും അപര്യാപ്തതകൾ ഇപ്പോൾ നാവികസേനയ്ക്കുണ്ടോ, സാങ്കേതികമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഉപകരണങ്ങളുടെ കാര്യത്തിലോ വെസൽസിൻ്റെ കാര്യത്തിലോ? നമ്മുടെ ഈ 26/11 കഴിഞ്ഞിട്ട് കുറേ മെഷേഴ്സ് പറഞ്ഞിരുന്നു. അതിൽ ഫാസ്റ്റ് ഇൻ്റർസെപ്റ്റർ ക്രാഫ്റ്റ്, പിന്നെ സർവേലൻസ് സിസ്റ്റംസ്, പിന്നെ മാരിടൈം സെക്യൂരിറ്റി ഫ്രെയിംവർക്ക് എന്ന ഒരു പുതിയ ഒരു പദ്ധതി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ ഫിഷിംഗ് ബോട്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും, പിന്നെ മാരിടൈം ഡൊമെയിൻ അവയർനെസ് എന്ന് പറഞ്ഞൊരു പുതിയല്ല, നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഈ ഓപ്പറേഷൻസ് റൂംസിലും ഇപ്പോൾ മിക്കവാറുമുള്ള മെർച്ചൻ്റ് ഷിപ്സിൻ്റെയും ബാക്കിയുള്ള മാരിടൈം ആക്ടിവിറ്റീസിൻ്റെ എല്ലാ പിക്ചറും ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഫിഷിംഗ് ബോട്ട്സ്, അവരുടെ ഐഡൻറ്റിഫിക്കേഷൻ, അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഓട്ടോമാറ്റിക് സിസ്റ്റംസ് ഇതുവരെ ശരിയായിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത്തരം ഒരു ദുരന്തം ഇനി ഇവിടെ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിയുമോ? അങ്ങനെ 100% ആയിട്ട് ഉറപ്പ് വരുത്താൻ ആർക്കും കഴിയില്ല. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് ആലോചിക്കേണ്ടത് ഈ ഡിഫെൻസ് ഇൻ ഡെപ്ത് നമ്മൾ ഇൻക്രീസ് ചെയ്യുക. ഇപ്പോൾ സർവേലൻസിൽ കണ്ടില്ലെങ്കിൽ അടുത്ത ലെവലിൽ വരിക, അടുത്ത ലെവലിൽ കണ്ടില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ലെവലിൽ വരിക. ഫൈനൽ ലെവൽ ഈസ് ഫിഷർമൻ ഇൻ ദ ആൻഡ് നമ്മുടെ ഈ ഷോർ ആൻഡ് ദ പോപ്പുലേഷൻ. അപ്പോൾ പുറത്തുനിന്നുള്ള വെല്ലുവിളികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ചൈനയുടെ കരസേന വളരെ ശക്തമായിരുന്നു നേരത്തെ തന്നെയറിയാം, വ്യോമസേനയും അവർക്ക് ശക്തമാണ്, പക്ഷേ നാവികസേന അത്രത്തോളം ശക്തമായിരുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായി നാവികസേനയുടെ വികാസത്തിലും അവർ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. അതിനെ നേരിടാൻ എന്തെങ്കിലും സ്ട്രാറ്റജി ഇന്ത്യയ്ക്കുണ്ടോ? ചൈന പർട്ടിക്കുലറായിട്ട് അങ്ങനെ ഒരു ചൈന സ്പെസിഫിക് പോളിസി ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല. ഇന്ത്യൻ നേവിയുടെ ഒരു റോൾ എന്ന് വെച്ചാൽ, നമ്മളെ ഇന്ത്യൻ ഓഷൻ, അതായത് നമ്മുടെ ഇന്ത്യൻ ഓഷൻ അല്ല, നമ്മുടെ ഓഷൻ അറേബ്യൻ സീ ആൻഡ് ബേ ഓഫ് ബംഗാൾ ആൻഡ് വേർ അവർ നമ്മുടെ ആ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളിടത്ത് നമുക്ക് സീ കൺട്രോൾ സ്ഥാപിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി വേണം. ഇനിയിപ്പോൾ അത് ചൈന അല്ലെ, പാകിസ്ഥാനല്ല, ഇനി വേറെ ആരായാലും ആ ഏരിയയിൽ നമുക്ക് സീ കൺട്രോൾ നടത്താനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കണം. അതാണ് നേവിയുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോഴ്സ് ലെവൽസ്, അതിന് വേണ്ടിയിട്ടുള്ള ഷിപ്സ്, സർവേലൻസ് എക്യുപ്മെൻ്റ് ഒക്കെ ഇസ് ഓൺ ദ പൈപ്പ് ലൈൻ. ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് DRDO ഉണ്ട്, പലപ്പോഴും കരസേനയും വ്യോമസേനയും ഒക്കെ ആ DRDOയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് കൊണ്ട് അത്ര തൃപ്തരല്ല. അതേസമയം നേവിക്ക് അത്ര പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ പലരും പറയുന്നത് നേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡേഴ്സ് നേവിയാണ് എന്ന് പറയുന്നു. എല്ലാ ഏരിയാസിലും, എല്ലാ ടെക്നോളജി ഏരിയാസിലും DRDO നേവിയെ സപ്പോർട്ട് ചെയ്യുന്നിട്ടില്ല. അതായത് ഇപ്പം നമ്മൾ വെപ്പൺസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് വെപ്പൺസ് DRDOയുടെ സൈഡിൽ നിന്നുള്ളൂ. അതായത് ഇപ്പോൾ ബ്രഹ്മോസ് മിസൈൽ, അത് DRDO എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഇസ് ജോയിൻറ്റ് വെഞ്ചറാണത്. അപ്പോൾ വെപ്പൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ചുരുക്കമാണ്. സെൻസേഴ്സിൽ DRDO നേവിക്ക് വേണ്ടിയിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻസേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, സെൻസേഴ്സ് ആൻഡ് ഫയർ കൺട്രോൾ സിസ്റ്റംസ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഇവിടെ കൊച്ചിയിൽ തന്നെ ഉള്ള NPOL സോണാർ ഡെവലപ്മെൻറ്റ്, ഇറ്റ് ഈസ് വളരെ ഒരു അഡ്വാൻസ്ഡ് ആണ്. അതിപ്പോൾ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ചില ഏരിയാസിൽ അവർ ട്രയലിൽ ഫെയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ദാറ്റ് ഇസ് നാച്ചുറൽ. ഇപ്പോൾ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം മാത്രം നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് നോക്കുമ്പോൾ ലക്ഷദ്വീപ് ഏതെങ്കിലും തരത്തിൽ സെൻസിറ്റീവായിട്ടൊരു സ്ഥലമാണോ? ലക്ഷദ്വീപ് വളരെ ഒരു സെൻസിറ്റീവ് ഒരു സ്ഥലമാണ്. ഐലൻഡ് ടെറിട്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഫോംസ് ദ ഫസ്റ്റ് ഫ്രണ്ടിയർ ഫോർ മാരിടൈം ഡിഫെൻസ്. ലക്ഷദ്വീപ് മാത്രമല്ല, അപ്പുറത്തെ സൈഡിൽ ആൻഡമാൻ നിക്കോബാർ ഇവിടെ നോക്കുകയാണെങ്കിൽ, ലക്ഷദ്വീപിൻ്റെ ആ സിറ്റുവേഷൻ, അതായത് ലക്ഷദ്വീപിൻ്റെ മാരിടൈം ജോഗ്രഫി നോക്കിയാൽ തന്നെ അത് ഏറ്റവും വലിയ സീ ലൈൻസ്, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് പോകുന്നതും ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് വരുന്നതും ഗൾഫിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതും ഗൾഫ് ഓഫ് എയ്ഡിനിൽ നിന്ന് വരുന്ന സീ ലൈൻസിൻ്റെ അടുത്തായിരിക്കുന്നത്. നമ്മൾ ഇത് ഇത്രയും കാലം
ലക്ഷദ്വീപിന് ഒരു വലിയൊരു ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ടാക്കാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ പിന്നെ റേഡാർ സ്റ്റേഷൻസ്, പിന്നെ ചില പെട്രോൾ ബോട്ട്സ് ഇവിടെ നിന്ന് അയക്കുന്നുണ്ട്, റെഗുലർ എയർക്രാഫ്റ്റ് സോർട്ടീസ് അവിടെ പറക്കുന്നുണ്ട്. സോ ബട്ട് ഇൻ ഫ്യൂച്ചർ ഇപ്പം അവിടെ അതിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എല്ലാ പരിപാടിയും ഉണ്ട്. ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് തന്നെ അവിടെ ഒരു വലിയൊരു സ്റ്റേഷൻ തുടങ്ങുന്നുണ്ട്. ഡിഫെൻസ് മിനിസ്റ്റർ മിക്കവാറും ഡിസംബറിൽ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, കോസ്റ്റ് ഗാർഡിനെ നാവികസേനയുടെ കീഴിലാക്കണമെന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. ഒരുപക്ഷേ ഈ തീരദേശ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കാൻ അത്ര ഒരു നടപടി സഹായകമാവില്ലേ? കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ തന്നെ നേവി എന്നായിരുന്നു. പിന്നെ ഒരു അതൊരു ഇൻഡിപെൻഡൻ്റ് ഓർഗനൈസേഷൻ ആവുന്നത് അതിൻ്റെ റോൾ അനുസരിച്ച് മാറ്റിയതായിരുന്നു. പക്ഷേ നേവിയുടെ താഴെ ആ കാലം കൊണ്ടുവരണമെന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ കോസ്റ്റൽ സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ് വന്നപ്പോൾ കോസ്റ്റ് ഗാർഡ് നേവിയുടെ താഴെ വരണോ വേണ്ടേ എന്നുള്ളൊരു ഒരു പ്രൊപ്പോസിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കോസ്റ്റ് ഗാർഡിന് അതിനായിട്ടുള്ള റോളുണ്ട്, കോസ്റ്റൽ സെക്യൂരിറ്റി അതിൻ്റെ എൻഹാൻസിങ് ഒരു റോളായിരുന്നു. അപ്പം കോസ്റ്റൽ സെക്യൂരിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ് ഏജൻസീസിൻ്റെ കൂടെ ഒരുപാട് ഇൻട്രാക്ഷൻ വരും. അപ്പോൾ ആ ഇൻട്രാക്ഷൻ നേരത്തെ കോസ്റ്റ് ഗാർഡിനുണ്ടായിരുന്നു, അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ കോസ്റ്റ് ഗാർഡ് തന്നെ അത് കണ്ടിന്യൂ ചെയ്യണം, ആൻഡ് നേവി വിൽ ടേക്ക് ഓവർ ഓവറോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് കോസ്റ്റൽ സെക്യൂരിറ്റി. അങ്ങനെ ഒരു ഇതിൽ കൊണ്ടുവന്നു. സോ ദാറ്റ് ഇസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇസ് വർക്കിംഗ് ഫൈൻ. ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നുണ്ട്, കോസ്റ്റൽ സെക്യൂരിറ്റി ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ കോസ്റ്റൽ സെക്യൂരിറ്റി ഒരു ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും നേവി കൻ ഓൾവേസ് ടേക്ക് കൺട്രോൾ ഓഫ് ദി. അപ്പോൾ ഒരു ഒരു ഏകോപനത്തിന് അങ്ങനെ ഒരു തടസ്സമാവുന്നില്ല. ഇപ്പോഴത്തെ കോസ്റ്റൽ സെക്യൂരിറ്റി സംബന്ധിച്ചൊരു ഒരു കമാൻഡ് കൺട്രോൾ ഇഷ്യൂ വരാണെങ്കിൽ അത് വളരെ ക്ലിയർ ആയിട്ട് പോളിസിയിൽ പറയുന്നുണ്ട്. ഇറ്റ് ഇസ് അണ്ടർ സി എൻ സി നേവി. ഇപ്പോൾ വൈസ് അഡ്മിറലിന് അറിയാവുന്നതുപോലെ അടുത്ത കാലത്ത് പ്രതിരോധ രംഗത്തു നിന്ന് കേട്ട ചില വാർത്തകൾ അത്ര നല്ലതായിരുന്നില്ല. ഇപ്പോൾ ആദർശ് ഫ്ലാറ്റ് വിവാദം പോലത്തെ പല കാര്യങ്ങളും, ഇപ്പോൾ നമ്മളുടെ സൈന്യം പോലും ഈ അഴിമതിക്ക് അതീതമല്ല എന്നൊരു തോന്നലാണ് സാധാരണ ജനങ്ങൾക്കുണ്ടാവുന്നത്. കറപ്ഷൻ ഈ ആദർശ് സ്കാം ആയിട്ട് തുടങ്ങിയതൊന്നുമല്ല, കറപ്ഷൻ്റെ അക്വിസിഷൻസ് പണ്ടേ പല വിധത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ബോഫോസ് അല്ലെങ്കിൽ എച്ച് ഡി ഡബ്ല്യു സ്കാം ഒക്കെ നോക്കിയാണെങ്കിലും, പക്ഷേ അതിലാരെയും ഇതുവരെ കേസ് ചാർജ് ചെയ്യുകയോ കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നുമില്ല. ഇങ്ങനെ പല അക്വിസിഷൻസ് വന്നിട്ടുണ്ട്. ഈ ആദർശ് സ്കാം വെച്ച് നോക്കുകയാണെങ്കിൽ അതെങ്ങനെ വന്നു എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയില്ല. പക്ഷേ ന്യൂസ് പേപ്പറും ടെലിവിഷനിലൊക്കെ കണ്ട ഇതനുസരിച്ച് ഒരു ലോ ലെവൽ ഇതിൽ നിന്ന് തുടങ്ങിയ ഒരു സ്കാം ആയിരിക്കും. അതായത് ഒരു ഡിഫൻസ് എസ്റ്റേറ്റ് ഓഫീസർ ചെറിയൊരു പ്ലോട്ട് ഉണ്ടാക്കി അതിനെ ഒരു സ്കീമായിട്ട് ഉണ്ടാക്കി എടുത്തതാണ്. അതിൽ വളരെ സീനിയർ നേവൽ ഓഫീസേഴ്സും അവരൊക്കെ അതിൽ ദി ഗോട്ട് കോട്ട് എന്ന് പറയാം. അതായത് ഇപ്പോൾ നമ്മളൊരു ഫ്ലാറ്റ് മേടിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ നമുക്കൊരു വീട് മേടിക്കാൻ പോവുകയാണെങ്കിൽ, ഇപ്പം ഒരാൾ വന്ന് പറയുന്നത് ഇന്ന സ്ഥലത്തൊരു ഫ്ലാറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതിൽ ഇന്ന ഇന്ന ആൾക്കാരുണ്ട്, സാധാരണഗതിയിൽ നമുക്കറിയാമെന്നുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനൊന്നും ചെയ്യാറില്ല. ബേസിക്കലി ഒരു ട്രസ്റ്റിൻ്റെ പുറത്താണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ സുരക്ഷ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇവരുടെ കൈകളിലാണ്. അപ്പോൾ അവർ തീർച്ചയായും എല്ലാത്തരം സംശയങ്ങൾക്കും അതീതരാവേണ്ടതല്ലേ? അതെ. ഇതിൽ നിന്നൊരു ലെസൺ വരേണ്ടതെന്ന് വെച്ചാൽ, ഇത് മാത്രമല്ല, ഈ ഡൽഹിയിലൊരു ബിൽഡിംഗ് കൊളാപ്സ് ഉണ്ടാക്കിയിട്ട് കുറേ പേര് 80 പേര് മരിച്ചു. അതിൽ നിന്നുള്ള ഒരു ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻഫർമേഷൻ ഇത് ഏതാണ് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു ഒരു സൊസൈറ്റി തുടങ്ങി അതിനുള്ള ലീഗാലിറ്റീസ് എന്തോന്നാണ്, അതെങ്ങനെയാണ് ഒരു നോർമൽ പേഴ്സണിന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, അതിനുള്ള ഒരു ചെക്ക് ഓഫ് ലിസ്റ്റ് ഗവൺമെൻറ് ഉണ്ടാക്കുക. അതായത് ഇന്ന ഒരു സൊസൈറ്റിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ അതിന് ക്ലിയറൻസ് ഉണ്ടോ, എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് കൊടുത്തോ, അതിൻ്റെ നമ്പറുണ്ടോ, അതിപ്പോൾ ചിലപ്പം അതിന് ഫോർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഏജിൽ തന്നെ നോക്കുകയാണെങ്കിൽ വി ഷുഡ് പേഴ്സൺ ഷുഡ് ബി ഏബിൾ ടു ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇൻഫർമേഷൻ നെറ്റ്വർക്കിൽ തന്നെ അത് ആക്സസ് ചെയ്ത്, സ്റ്റേറ്റ് ഗവൺമെൻറ് നെറ്റ്വർക്കിൽ തന്നെ അത് ആക്സസ് ചെയ്ത് വെരിഫൈ ചെയ്യാൻ പറ്റണം ഇന്ന ഇന്ന ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല എന്ന്. മിലിറ്ററിയെ സംബന്ധിച്ചുള്ള ഈ അഴിമതി ആരോപണങ്ങൾ വരുന്നതിൻ്റെ ഒരു പരിണിത ഫലം പലപ്പോഴും അതിൻ്റെ ആധുനികവൽക്കരണം തടസ്സപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പം ബോഫേഴ്സ് തോക്കിൻ്റെ കാര്യം അറിയാം, അതിനുശേഷം ആർട്ടിലറിയുടെ ആധുനികവൽക്കരണം വളരെ തടസ്സപ്പെട്ടു. അതുപോലെ സ്കോർപിയൻ സബ്മറൈൻ നിർമ്മാണത്തിനെ സംബന്ധിച്ചുള്ള അഴിമതി വന്നപ്പം ആ പ്രോജക്റ്റ് തന്നെ നിന്നുപോയി. ബറാക്ക് മിസൈലിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പോൾ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നതിനൊപ്പം തന്നെ ഇതൊന്നും തടസ്സപ്പെടാതെ പോവുകയും കൂടി വേണ്ടേ?
തീർച്ചയായിട്ടും ഈ ആർട്ടില്ലറിയുടെ കേസിൽ അത് കുറേ ഡിലേ ഉണ്ടായി. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഇത് ഓവർകം ചെയ്തിട്ട് ആർമി അതിന് വേറെ പുതിയ സിസ്റ്റംസിലോട്ട് പോകുന്നുണ്ട്. സ്കോർപിയനിൽ ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. നേരത്തെ SDW സബ്മറീനിൽ ഉണ്ടാക്കിയ ഒരു പ്രോബ്ലത്തിൽ SDW സബ്മറീൻ നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് നിർത്തി. പക്ഷേ ആ കേപ്പബിലിറ്റി വേണമെന്നുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെസസിറ്റി ഗവൺമെൻറ് വളരെ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്കോർപിയൻ ഡീൽ ഇത്രയും അപ്പോസിഷനും ഇത്രയും ഒപ്പീനിയൻ അതിൻ്റെ അഗേൻസ്റ്റായിട്ടുണ്ടായിട്ടും ഗവൺമെൻറ് ഇതിനെ അനുവദിച്ചത്. താങ്കളുടെ തന്നെ ഔദ്യോഗിക ജീവിതത്തിൽ ഏറെക്കാലം സബ്മറീനിലായിരുന്നു, അതിൻ്റെ ഒരു വിദഗ്ധനായിട്ടാണ് കരുതപ്പെടുന്നതും. നമുക്ക് സ്വന്തമായിട്ട് സബ്മറീൻ ഉണ്ടാക്കാനുള്ള പദ്ധതിക്ക് ഇനി എന്തെങ്കിലും ജീവൻ വയ്ക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും അല്ല, ജീവൻ അത് പദ്ധതി വെച്ച് കഴിഞ്ഞു. സ്കോർപിയൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാസറ്റ് എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയാണ്. ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ആൻഡ് ദ ട്രാൻസ്ഫർ ഓഫ് ഡിസൈൻ. രണ്ടാമത്തെ സ്കോർപിയൻ സബ്മറീൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട്, അതായത് ഫ്രഞ്ചുകാരുടെയും DCNS അവരുടെ ഹെൽപ്പ് രണ്ടാമത്തെ സബ്മറീൻ വരെ ഉള്ളൂ. രണ്ടാമത്തെ സബ്മറീൻ കഴിഞ്ഞിട്ട് 3, 4, 5, 6 ആ സബ്മറീൻസ് നമ്മുടെ ഡിസൈൻ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും. അതായത് അവരുടെ ഡിസൈൻ തന്നിട്ടുള്ള ഡിസൈൻ അത് നമുക്ക് എഡിറ്റ് ചെയ്യാനും അത് മോഡിഫൈ ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ടാകും. അതുമല്ല, ഇപ്പോൾ പുതിയൊരു പ്രോജക്റ്റ് ഉണ്ട്, പ്രോജക്റ്റ് 75 ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്, ദാറ്റ് ഇസ് അനദർ പുതിയൊരു സബ്മറീൻ പ്രോജക്റ്റ്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഇൻഡിജിനസ് ആയിട്ടൊരു ഡിസൈൻ ഉണ്ടാക്കണം. അതിപ്പം വ്യക്തിപരമായിട്ട് താങ്കൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണോ, കാരണം ഈ സബ്മറീനുമായിട്ടുള്ള ബന്ധം കൊണ്ട് ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് തന്നെ ഇത് ഉണ്ടാക്കുന്നു എന്നുള്ളത്? തീർച്ചയായിട്ടും സബ്മറീൻ ഉണ്ടാക്കുന്നത് വളരെ ഒരു അഡ്വാൻസ്ഡ് കേപ്പബിലിറ്റിയാണ്. ഇലക്ട്രോണിക്സ് അല്ല, വെപ്പൺസ് അല്ല, അങ്ങനെയുള്ള ടെക്നോളജീസ് മാത്രമല്ല, മെറ്റലർജി. അതായത് സബ്മറീൻ, ഒരു സബ്മറീൻ 300 മീറ്റർ താഴെ പോവുകയാണെങ്കിൽ ഏകദേശം 30 kg പ്രഷർ 1 cm അതിൻ്റെ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മെറ്റലർജി, അതിനുള്ള വെൽഡിങ് ടെക്നീക്സ്, അതിനുള്ള സേഫ്റ്റി റിക്വയർമെൻറ്റ്സ്, അത് വളരെ ഒരു അഡ്വാൻസ് കേപ്പബിലിറ്റിയാണ്, വളരെ അഡ്വാൻസ് കേപ്പബിലിറ്റിയാണ്. ഞാൻ രാജ്യസുരക്ഷയുടെ കാര്യം വിട്ട് നമ്മുടെ നാട്ടുംപുറത്തുകാർക്ക് പോലുമുള്ള ചില സംശയങ്ങളിലേക്ക് ഞാനൊന്ന് കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായാൽ, എവിടെയെങ്കിലും ആളുകൾ മുങ്ങി മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലൊക്കെ നേവിയെ വിളിക്കും എന്ന് പറയും. അതിനുശേഷം ആക്ഷേപങ്ങളാവും, നേവി വിളിച്ചിട്ടും വന്നില്ല, സമയത്ത് വന്നില്ല, ആളുകൾ മരിച്ചുപോയി, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ കൊണ്ട് സ്വാധീനം ചെലുത്തും. ഇപ്പോൾ ഇതിനൊരു മാനദണ്ഡം ഉണ്ടാക്കുകയും അത് ആളുകളെ അറിയിക്കുകയും ചെയ്തുകൂടെ? ആളുകളെ അറിയിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇവിടുന്ന് എപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നു അപ്പോഴൊക്കെ പ്രസ്സിനെ നമ്മൾ അറിയിക്കാറുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ നേവി ശരിക്കും റെസ്പോണ്ട് ചെയ്യാറില്ല എന്ന്. കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 33 റിക്വസ്റ്റ് ഉണ്ടായിരുന്നു റെസ്പോണ്ട് ചെയ്യാനായിട്ട്. അതിൽ 29 തവണ നമ്മൾ റെസ്പോണ്ട് ചെയ്തു. പക്ഷേ ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു നമുക്ക് റിക്വസ്റ്റ് കിട്ടുന്നതിന് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു ടീം എപ്പോഴും റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഡൈവിംഗ് റെസ്ക്യൂ ടീം എപ്പോഴും റെഡിയാണ്. അപ്പോൾ അവർ മൊബിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ടൈം എടുക്കുന്നില്ല. അവർ ആ സൈറ്റിലെത്തുമ്പം തന്നെ ഒരുപാട് ടൈം എടുക്കും. ഇപ്പോൾ തേക്കടിയിൽ ഒരു ബോട്ട് അപകടം ഉണ്ടായിരുന്നു. ആ അപകടം ഉണ്ടായി ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടും തന്നെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ ഫോണിൽ വിളിച്ചിരുന്നു, ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി, നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഫോൺ കിട്ടിയത് ഒരു 7 മണിക്കായിരുന്നു വൈകിട്ട്. 7 മണിക്ക് ഞാൻ അപ്പം എഴിമേലയിലായിരുന്നു, അവിടെ നിന്ന് ട്രെയിനിൽ ഇരിക്കുകയായിരുന്നു. ട്രെയിനിൽ നിന്ന് നേരെ ഇവിടെ ഗരുഡയിൽ വിളിച്ച് പറഞ്ഞു. അവർ ഒരു 35 മിനിറ്റ് ഹെലികോപ്റ്ററിൽ ഡൈവേഴ്സിനെ അയച്ചു. അന്ന് രാത്രി തന്നെ തേക്കടിയിലെ ആ ബോട്ട് ജെറ്റിയിൽ ഹെലികോപ്റ്റർ ഇറക്കി. പല കൺസ്ട്രെയിൻസ് വെച്ചിട്ട് സ്ഥലങ്ങൾക്ക് എത്താനും പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഇവിടുത്തെ റോഡും, അങ്ങനെ പല ഇതിൽ വരും. മിക്കവാറുമുള്ള കേസസിലൊക്കെ ഡെഡ് ബോഡി റിക്കവറീസ് ആയിട്ട് തീരുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാൻ പറ്റണം. ഒരു ഒരു അനാവശ്യമായ ഒരു പ്രഷർ ഇക്കാര്യത്തിൽ നേവിയിലുണ്ടോ, രാഷ്ട്രീയക്കാരിൽ നിന്ന് വല്ലതും? ഇല്ല, 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 യാതൊരു പ്രഷറുമില്ല, അങ്ങനെയില്ല. കൊച്ചിയിൽ തന്നെ നേവിയെക്കുറിച്ച് കുറച്ച് പേർക്കെങ്കിലും ഒരു വിചാരമുണ്ട്, ഈ സുരക്ഷിതത്വം ചൂണ്ടിക്കാട്ടി വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നു. ഇപ്പോൾ വല്ലാർപാടം പദ്ധതിക്ക് തന്നെ നാവികസേന അത്ര അനുകൂലമല്ലായിരുന്നു എന്നൊരു വിചാരം നിലനിൽക്കുന്നുണ്ട്. ഇതൊരു ചെറിയൊരു ഇൻസിഡൻറ്റിൽ ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടായിരുന്നു. അതായത് ഈ വല്ലാർപാടം വന്നപ്പം മിനിസ്ട്രി ഓഫ് ഷിപ്പിങ്ങും നമ്മളും തമ്മിലൊരു MOU ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ എയർക്രാഫ്റ്റ് ഓപ്പറേഷൻ ഇവിടെ റെസ്ട്രിക്റ്റഡ് ആവും, അവരുടെ ക്രെയിൻസ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇത് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക്
കുറച്ച് ലാൻഡ് എക്സ്ചേഞ്ച് ചെയ്യാമെന്നുള്ള ഒരു MOU ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പോട്രസ് ചെയർമാനോട് അതിനെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം വളരെ ആനുകൂലമായിരുന്നു, അതിനെ ഈ വാസ് ഓൾ സപ്പോർട്ടീവ്. പക്ഷേ മിനിസ്ട്രിയിൽ ബ്യൂറോക്രാറ്റിക് പ്രോബ്ലംസ് വെച്ചിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ആ MOU നടപ്പിലാക്കണമെന്ന്, അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി. നേവി ഒരിക്കലും ഈ ഇതിന് എതിരിരുന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, വിശാഖപട്ടണത്തിൻ്റെ സൗത്തിൽ ഒരു പോർട്ട് വന്നു, നേവി അതിന് ഫുള്ളായിട്ട് സപ്പോർട്ടാണ്. നേവി ഇപ്പോൾ ഇന്ത്യയിൽ കൂടുതൽ പോർട്ട്സും മാരിടൈം ആക്ടിവിറ്റിയും കൂടുമ്പോൾ നേവിയുടെ ഇമ്പോർട്ടൻസും കൂടും. അപ്പോൾ അതിൽ നമ്മൾ തടസ്സം യാതൊരു കാര്യമില്ല. സുരക്ഷാ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനും കഴിയില്ല, അതേസമയം വികസന പ്രവർത്തനങ്ങൾ നടക്കുകയും വേണം. അതെ, നടപ്പിലാക്കും. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ എയർക്രാഫ്റ്റ് ഓപ്പറേഷൻസിൽ വളരെ കുറച്ചുള്ള ഓപ്പറേഷൻസിൽ റെസ്ട്രിക്ഷൻസ് വരും. അപ്പോൾ നമ്മൾ അവരോട് തന്നെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു എയർക്രാഫ്റ്റ് ലോഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ക്രെയിൻ കുറച്ച് നേരത്തേക്ക് താത്തി വയ്ക്കണം, അങ്ങനെ ചില അഡ്ജസ്റ്റ്മെൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഏഴിമല നാവിക അക്കാദമി എല്ലാവരുടെയും വലിയൊരു സ്വപ്നമായിരുന്നു. അപ്പോൾ അത് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞെങ്കിലും ഉദ്ദേശിച്ച അത്ര ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഇപ്പോഴും വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ് താമസിക്കുന്നത്? അവിടെ ഒരു രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മേജർ കോൺട്രാക്ടേഴ്സ് IVRCL ആൻഡ് മൈത്താസ് അവർ ആണ് വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്. മൈത്താസ് ആ സത്യം സ്കാം വന്നപ്പോൾ മൈത്താസ് ഹാഡ് സം പ്രോബ്ലംസ്. പിന്നെ IVRCLന്റെ റെസ്പോൺസും വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഡിലേ ആയെങ്കിലും അവരത്ര ഒരു പ്രഷർ കൊടുക്കുന്നില്ല അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട്, ബിക്കോസ് അത്ര ഒരു വലിയ കോൺട്രാക്ടുകാരായതുകൊണ്ട് ദേ ഹാവ് ഗോട്ട് സോ മെനി അതർ വർക്ക്സ്. ഇപ്പോൾ IVRCLന്റെ സൈറ്റിൽ പോയി നോക്കുകയാണെങ്കിൽ നേവിയുടെ വർക്കിനെ കുറിച്ച് അവർ ഒന്നും പറയുന്നില്ല, ഇത്ര വലിയ വർക്ക് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടും. സോ ദേ ഹാവ് ഗോട്ട് അതർ ദിസ്. പക്ഷേ വിത്ത് ലോട്ട് ഓഫ് പ്രഷർ ഫ്രം ദ മിനിസ്ട്രി വർക്ക് ഇസ് പ്രോഗ്രസിങ് ബൈ ഇപ്പോൾ 2011 ഓഗസ്റ്റിൽ മിക്കവാറും എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്യും. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രതിരോധ മന്ത്രി ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഡിഫൻസ് മിനിസ്റ്റർ എല്ലാ കാര്യങ്ങളും, ഡിഫൻസിലെ എല്ലാ കാര്യങ്ങൾക്കും വളരെ പ്രാദേശിക ഭേദം അങ്ങനെ പാടില്ലല്ലോ. ഇല്ല ഇല്ല, ഇവിടെ വരുമ്പം അതിനുള്ള ഇൻട്രസ്റ്റ് കാണിക്കും. പക്ഷേ ഒഫീഷ്യൽ ലെവലായിട്ട് വളരെ നോൺ പരോക്കിയൽ ഒരു പേഴ്സൺ ആണെന്ന് പറയാം. എല്ലാ കാര്യത്തിലും വളരെ കീനായിട്ടുള്ള ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. നാവിക കമാൻഡിൻ്റെ മേധാവിക്ക് പ്രാദേശിക ഭേദങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നെനിക്കറിയാം. എങ്കിലും സ്വന്തം ജീവിതത്തിൽ ഈ മലയാളിത്വം ഏതൊക്കെ കാര്യത്തിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്? ഫുഡ്, വെളിയിൽ പോകുമ്പോൾ ഉള്ള ഡ്രസ്സ്, പിന്നെ മലയാളം സിനിമ കാണുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഉള്ള ഫങ്ഷൻസ്, നമ്മുടെ വീട്ടിലുള്ള ഫങ്ഷൻസ് എല്ലാം മലയാളി ഫങ്ഷൻസാണ്. എവിടെയായിരുന്നാലും ഈ സിനിമ കാണാനുള്ള താല്പര്യമൊക്കെ പിന്തുടരുന്നുണ്ട്. അതെ, സിനിമയിലെ ഒരു ഇഷ്ട നടൻ നടി അങ്ങനെ വല്ലതും താല്പര്യങ്ങളുണ്ടോ? തിലകൻ അല്ലെങ്കിൽ മോഹൻലാൽ, പിന്നെ മമ്മൂട്ടി, ഓൾ വെരി ഗ്രേറ്റ് ആക്ടേഴ്സ്. പിന്നെ തിലകൻ അടുത്ത കാലത്ത് നല്ല സമയമായിരുന്നില്ല, അതിൽ വിഷമം തോന്നിയോ? ആ പൊളിറ്റിക്സ് എനിക്ക് ഞാൻ ഇൻവോൾവ് ചെയ്തില്ല. പക്ഷേ തിലകൻ ഒരു നല്ല ആക്ടറാണെന്നുള്ള ഒരു വിശ്വാസം എനിക്കിപ്പോഴും ഉണ്ട്. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ആ സിറ്റുവേഷൻ എങ്ങനെ വന്നു, ആരുടെ കുറ്റമാണെന്നുള്ളതൊന്നും ഞാൻ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോയിട്ടില്ല. ഈ സിനിമയിൽ തന്നെ പലപ്പോഴും നാവിക ഓഫീസർമാരായിട്ട് പ്രത്യക്ഷപ്പെടാറുണ്ട്, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപിയൊക്കെ. അത് ശരിക്കും ഈ നാവികസേനയിലെ ജീവിതവുമായിട്ട് ബന്ധമുള്ളതാണോ അതോ വെറും സിനിമ മാത്രമാണ്? വളരെ കുറച്ചേ ഉള്ളൂ നാവികസേനയായിട്ടുള്ള ബന്ധം. അവരുടെ യൂണിഫോം തന്നെ ചിലപ്പോൾ ശരിക്കിടാറില്ല, അതിനുള്ള കൺസൾട്ടൻസി അവർ ചോദിക്കാറുണ്ട്. മിക്കവാറും വല്ല പടം പോലെ കണ്ടിട്ടെടുക്കായിരിക്കും. മിക്കവാറും ഉള്ള തെറ്റുകളെന്ന് വെച്ചാൽ സ്ട്രൈപ്പ് തന്നെ നേരിടത്തില്ല, അല്ലെങ്കിൽ മെഡൽസ് ആൻഡ് റിബൺസ് ആർ നോട്ട് കറക്റ്റ്, അങ്ങനെ പല ഇതുണ്ട്. പിന്നെ ആറ്റിറ്റ്യൂഡിനൽ പ്രോബ്ലംസ് കുറേ വരാറുണ്ട്. പക്ഷേ അതൊക്കെ കുറച്ച് പഴയ സിനിമയിലായിരുന്നു. നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ പിക്ചേഴ്സ് വരുമ്പോൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ ടച്ച് വരുന്നുണ്ട്. ഭാര്യ ഒരിക്കൽ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട്, റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അല്ല, അങ്ങനെ വല്ല ആഗ്രഹമുണ്ടോ? കിട്ടിയാൽ കുഴപ്പമില്ല, സിനിമയിൽ അഭിനയിക്കാൻ ആർക്കും ആഗ്രഹമില്ലാത്ത. അല്ല, അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള റോളുകളായിരിക്കും പറ്റുക? എൻ്റെ വയസ്സിന് ഏത് റോൾ കിട്ടുന്ന അല്ലേ അഭിനയിക്കാൻ പറ്റും. ഇപ്പോൾ ഹീറോ ആയിട്ട് പറഞ്ഞ ആരെങ്കിലും കേട്ടുപോലെ. താങ്കളുടെ സ്വദേശം തിരുവനന്തപുരമാണ്, തിരുവനന്തപുരം നഗരത്തിനുള്ളിലാണ്. പക്ഷേ ഈ റിട്ടയർമെൻ്റ് കഴിഞ്ഞുള്ള ജീവിതം തിരുവനന്തപുരത്തായിരിക്കുമോ അതോ കൊച്ചിയിലായിരിക്കുമോ? മിക്കവാറും കൊച്ചിയിലായിരിക്കും. ട്രിവാൻഡ്രത്ത് ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ മരിച്ചു, പിന്നെ ബ്രദറും സിസ്റ്ററും ഒക്കെ വെളിയിലായി സെറ്റിൽഡ് ആയി. ബ്രദർ പാലക്കാട്ടാണ്, സിസ്റ്റർ സ്റ്റേറ്റ്സിലാണ്. അതുകൊണ്ട് ട്രിവാൻഡ്രത്ത് മക്കൾ രണ്ടുപേരും വെളിയിലാണ്, ഒരാൾ സേഷൽസ്, ഒരാൾ അറ്റ്ലാന്റയിലാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല.
കൊച്ചി ആകുമ്പോഴത്തേക്കും നേവൽ ബേസ് ഉണ്ട്, പിന്നെ കുറേ നേവൽ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ തന്നെ. പിന്നെ ഒരു ഫ്ലാറ്റ് ഇവിടെ ഉണ്ട് നമുക്ക്, ഈ എയർഫോഴ്സ് നേവൽ ഹൗസിംഗ് ബോർഡിൽ. അപ്പം സർവീസ് ബാക്ക്ഗ്രൗണ്ട് തന്നെ അവിടെ ഉണ്ട്. സോ കൊച്ചി ഇത് ബെറ്റർ ഓപ്ഷൻ എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കൊച്ചിയിലെ ജീവിതം വളരെ ആസ്വാദ്യകരമാകട്ടെ. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.